Come on, let's go. ഹേ ഗായ്സ്, ദ ഗെയിമർ ടോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം നമ്മുടെ കൂടെ ഇന്നത്തെ കളിക്കുന്നത് നമ്മുടെ ലോജിക്കൽ ഗെയിമിംഗ് ആണ്. അപ്പോൾ ലോജിക്കൽ ഗെയിമിങ്ങിൻ്റെ ചാനലിലും നമ്മുടെ പുതിയ ഓഫ് റോഡ് വീഡിയോസൊക്കെ തന്നെ നമ്മുടെ സ്നോ റണ്ണറിൽ ഇടുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ദേ ഒരു ബ്രോൺകോയും ഒരു ജീപ്പിൻ്റെ റൂബിക്കോണാണ്, ഗ്ലാഡിയേറ്റർ ആണ് കേട്ടോ ഗായ്സ്. എടാ ലോജിക്കൽ ഗെയിമിങ് എന്തെങ്കിലുമൊക്കെ പറയാം. എന്റെ വണ്ടി ഇടിച്ച് ചടങ്ങി ഗൈസ്. അവന്റെ വണ്ടി മൊത്തം പൊളിഞ്ഞിട്ടോ. അവൻ തന്നെ ഏതോ കാട്ടിക്കൊണ്ട് കയറ്റി ചെയ്താൽ ഞാൻ ഓടിക്കാൻ അറിയാത്തവരൊന്നും എൻ്റെ കൂടെ കളിപ്പിക്കാറില്ല. എന്നാലും വരട്ടെ, ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാ ഇത്? ഇത് കട്ടൊരു ഓഫ് റോഡ് ഒക്കെ തന്നെയാണ്. എടാ നിനക്ക്, നീ മുമ്പിൽ പൊക്കോ, എന്നെ പുറകെ ഇതിലെങ്കിലൊക്കെ തന്നെ ഫോളോ ചെയ്തോളാം. എന്റെ സഹായം വേണ്ടി വരൂലേ? അത് ശരിയായി. അയ്യോ, എന്റെ ടയർ കൊണ്ട് പോകാനല്ല പറഞ്ഞത്, നീ ഫ്രണ്ട് പയ്യെ പൊക്കോളാല പറഞ്ഞത്. നമ്മുടെ ഒരു കട്ട ഓഫ് റോഡാണ്, ഇവിടെ വേറെ ലെവൽ ഓഫ് റോഡൊക്കെ തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ വണ്ടിക്ക് താങ്ങാൻ പറ്റുമോന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മുടെ വണ്ടിക്ക് താങ്ങാൻ പറ്റുമോ? താങ്ങാൻ പറ്റിയ ഭാഗ്യം. ഇതൊക്കെ എന്ത്? ഇതൊക്കെ എന്ത്? കുറച്ചും കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വേറെ ഒരു സെറ്റ് വഴിയുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ, പോകാൻ പറ്റുമോ, താങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. എന്താണ് താരൊരു ഉദ്ദേശം വെച്ചാലും? അല്ല, നമ്മൾ വേറെ, നമ്മൾ സാധാ റോഡ്സിൽ കൂടെ ഇല്ല ഇന്ന് പോകാൻ പോകുന്നത്. കട്ട ഓഫ് റോഡ്, ഫുൾ ചെളിയുള്ള റോഡിൽ കൂടെ പോകാൻ പോകുന്നത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ടാണ് വലിച്ചത്, നിർത്തേണ്ടൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ വണ്ടിയിൽ ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഒരു കമൻറ്റ് ചെയ്യുക. പിന്നെ അതുകൂടാതെ നമ്മുടെ ചാനലിൽ വേറെയും കുറേ വീഡിയോസൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷാജി പപ്പിൻ്റെ വണ്ടിയായിട്ട് പാപ്പൻ്റെ വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇയാൾ ഇങ്ങനെ കൂടെ പറന്നു പോകുന്നത്. ഗൈസ്, ഞാൻ നിങ്ങൾ ഇന്നൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഷോർട്ട് കട്ട് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. അപ്പോൾ ഈ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ സ്റ്റോറീസ് റീൽസ് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷോർട്ട് കട്ട് ആപ്പിൽ വന്ന പുതിയൊരു ഫീച്ചറാണിത്. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ യൂസേഴ്സിന് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ തന്നെ കളഞ്ഞ് അടിപൊളി ബാക്ക്ഗ്രൗണ്ട്സൊക്കെ തന്നെ കയറ്റി വീഡിയോ സെറ്റായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ തപ്പുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതിൽ വാട്ടർമാർക്കൊന്നും തന്നെ ഉണ്ടാവില്ല, വാട്ടർമാർക്ക് ഫ്രീ ആണ്. പിന്നെ ഇതിൽ കുറേ ഫീച്ചേഴ്സ്, നിരവധി ഫീച്ചേഴ്സ് ഉണ്ട്. ഇൻബിൽറ്റ് എഫക്ട്സ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ ഇഷ്ടമുള്ള എഫക്ട്സ് ഒക്കെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ കുറേ ഫിൽറ്റേഴ്സ്, ട്രാൻസിഷൻ, മ്യൂസിക്കും എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇതൊക്കെ തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ സ്റ്റോറി അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ തന്നെ നൈസായി സെറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഷോർട്ട് കട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഉടനെ കയറി ഷോർട്ട് കട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. സസ്പെൻഷൻ പൊളിഞ്ഞു, പയ്യെ പൊട്ടോട്ടോ, പയ്യെ പോകുന്ന റോഡ് നടക്ക് നിർത്താനല്ല ഇവനൊക്കെ. ഗൈസ് ഗൈസ്, എടാ ലോജിക്കൽ ഗെയിമിംഗ് അങ്ങോട്ട് പോകല്ലേ? അപ്പം ഇങ്ങോട്ട് വാ, വഴി പറയണ്ടടോ. അത് ഞാൻ ഇവിടെ എത്തിയപ്പോൾ വഴി കണ്ടേ. നമ്മൾ ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ പറഞ്ഞ് ആ ഓഫ് റോഡ്സിലോട്ട് ഇറങ്ങാൻ പോകുന്നത്. ലോജിക്കലേ, മുമ്പിൽ പൊക്കോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ലോജിക്കൽ ഗെയിമിങ്ങിൻ്റെ ഓഫ് റോഡ് വീഡിയോസ് എന്ന ചാനൽ ഞാൻ എന്തായാലും നമ്മുടെ ടൈറ്റിലൊക്കെ തന്നെ പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ചെക്ക് ചെയ്യാട്ടോ. വിട്ടോ വിട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓ, ഇത് ഫുൾ ചെളിയുള്ള ആണല്ലേ. എന്നാ വേറെ അടിപൊളി വഴിയുണ്ട്. ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഞാൻ തിരിക്കാൻ പറയാം. ആ ലെഫ്റ്റ് 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 അങ്ങോട്ട് പോല്ലേ. ഗേസ്, അവൻ പോയിട്ടുണ്ട് കേട്ടോ. അവനോട് ലെഫ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ റൈറ്റ് തിരിഞ്ഞ് പിടിച്ച് പോയിട്ടുണ്ട്. അതായത് കുഴപ്പമില്ലല്ലോ. പുറകെ ലോജിക്കലേ, നമ്മൾ ഇനിയാണ് ടെറർ വഴികളിലോട്ട് പോകാൻ പോകുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് എടുക്ക്, നേരെ ചെളിയിലോട്ട് ലെഫ്റ്റ് ലെഫ്റ്റ്. സക്കീർ ബാക്കി പറ്റുമോന്നറിയില്ല, എന്നാലും വിട്ടോ. ഇവിടുന്ന് റേസ് ഇട്ടോ അങ്ങറ്റം വരെ. പറ്റുമോ റേസ്? സക്കീർ ബാക്കി പറ്റുമോന്ന് എനിക്കറിയില്ല, എന്നാലും പോരി. നല്ല ഉക്കൊക്കെ ഇട്ട് പോവാ. അവിടെ നിന്നെ വരിക്കണേ വരിക്കാ, ചോദിച്ചാൽ കേട്ടോ. സഹായം വേണമെങ്കിൽ ഒന്നൊച്ചത്തി കരഞ്ഞാൽ മതി, ഞാൻ സഹായിക്കാം. ഒന്നൊച്ചത്തി കരഞ്ഞാൽ ശരിക്കും സഹായിക്കുന്നൊക്കെ തന്നെയായിരിക്കും. ആദ്യമായിരുന്നു കേസ്. അപ്പൊ അവനവിടെ നൈസായിട്ട് കുടുങ്ങിയിട്ടുണ്ട്. നിനക്ക് പറ്റുമോ? നിനക്ക് പറ്റില്ലേ ഇന്ന് റോട്ടിൽ കൂടെ വേട്ടോ. എടോ, ഇതൊക്കെ എന്ത്? എനിക്കൊന്നും ഒരു പ്രശ്നമില്ലാത്ത റോഡാണ്, അതാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത്. നിനക്കത് പറ്റില്ല എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ്? എനിക്ക് ഫുള്ള് ജീവിതം പോലെ തന്നെ ഫുള്ള് ചെളി കുടുങ്ങിയിരിക്കുക. ഞാൻ സഹായിക്കാടാ. എൻ്റെ വണ്ടി കുറച്ച് ലെവല് വണ്ടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കയറി പോകുന്നത് കേട്ടോ.
സഹായിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാനായിരുന്നു നരി. അതെ അതെ, കാണാനുണ്ട് കാണാനുണ്ട്. എടാ ഞാൻ വരിക്കാം, പോര് പോര്. വലിച്ചെടുക്കുന്നുണ്ട് അവനെ. എന്റെ ചെറിയ ടയറായി പോയി ഗൈസ്, അതുകൊണ്ടാണ്. ചെറിയ ടയറാണെങ്കിൽ ഇനിയിപ്പോ വലിച്ചൊക്കെ എത്തുമ്പോഴത്തേക്കും കുറെ സമയം എടുക്കാം. അതെ വലിക്കാം. ഇങ്ങനെ ഞാനിതാണ് മറ്റേ കുട്ടികളൊന്നും എന്റെ കൂടെ കൊണ്ടുവരാത്തത്. നമ്മുടെ വണ്ടി സെറ്റ് ആയിട്ട് കേറി പേരെന്നൊക്കെ ഉണ്ട്. അവിടെ ലോജിക്കൽ നിന്നെ കൊണ്ട് പറ്റുന്നുണ്ടോ? അതിന് പറഞ്ഞാ മതി. എന്റെ തലയൊന്നും പുറത്തിറങ്ങട്ടോ, വെള്ളത്തിൽ മുങ്ങി പോകും. അതെ അതെ, എന്റെ വണ്ടിയുടെ ഉള്ളിലൊക്കെ വെള്ളം കയറുന്നുണ്ട്. എന്റെ വണ്ടി നന്നായിട്ട് കയറുന്നുണ്ട്. ഓപ്പൺ ഡോറൊക്കെയാ. അയ്യോ, വണ്ടി നീങ്ങുന്നില്ലേ, വണ്ടി നീങ്ങുന്നില്ലേ. ഇയാളോട് പല വട്ടം പറയണ്ട, വല്ല വഞ്ചിയായിട്ട് വരാൻ. അല്ലടാ, ഞാനൊരു കപ്പൽ വിളിക്കതില്ലേ. എന്തെങ്കിലും ഡേഞ്ചറസ് വാട്ടർ ലെവൽ എന്നൊക്കെ കാണിച്ചല്ലോ. ഏച്ചപ്പോ നമുക്ക് എത്തേണ്ടത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ആ പറ്റുവർക്ക് തോന്നല്ലോ. അല്ല, എന്റെ വണ്ടി ലൈസായിട്ട് നീങ്ങുന്നൊക്കെ ഉണ്ട്. എടാ, നീ ആക്സിലേറ്റർ കൊടുക്കട്ടോ. ലോഗിയറിൽ ഇട്ടിട്ട് ആക്സിലേറ്റർ കൊടുക്കട്ടോ. ഞാൻ ലോഗിയറിലല്ല ഇട്ട്, ഇത്ര നേരം വെറുതെ അല്ല അവിടെ കറങ്ങി കളിച്ചേ. ലോഗിയറിലിടണം. ഇവിടെ കട്ട ഓഫ് റോഡാണ്. എന്നെ പോലെ പ്രോയാ. ഞാൻ നിന്റെ കൂടെ ഉള്ളത് നിനക്ക് എപ്പോഴും ഭാഗ്യമായിട്ടാണ് ലോജിക്കല്. അതൊന്നും നിനക്ക് ഇവിടം വരെ വരാൻ പറ്റി. ഓക്കെ, നീ ഇവിടം വരെ എത്തി കേട്ടോ. സെറ്റ് പോര് പോര്. ഇതൊന്നും ഉള്ളി ചെളിയായിരുന്നു. അയ്യേ, ഇത് വാങ്ങിച്ചെളിയ. ഒരു കയറവിടെ ബാക്കിൽ ഉള്ളതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അതെ അതെ, അത് ഞാൻ മൂഞ്ചേന. എന്താണ് ഒരു ആക്കല് പോലെ തോന്നിയിട്ടുണ്ട്. ഓ, എന്റെ പുല്ലി, ഇത് സീൻ. ആ, തനിക്കിത് ഡേഞ്ചറസ് വാട്ടർ പുല്ല്. എടാ, ഇനി വൻ സീനാടാ. ഇത് കേറോ? കേറും കേറും. പേടിക്കണ്ട പേടിക്കണ്ട. അവരവിടെ ഡിഫ്ലോക്കൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എവിടുന്നെങ്കിലൊക്കെ തന്നെ തിരിച്ച് അങ്ങോട്ട് കേറും. എടാ, നിന്റെ വണ്ടി ശരിക്കും മുങ്ങിയല്ലേ. നിന്റെ വണ്ടിന്റെ റൂഫ് അടപ്പടാ. ആണല്ലേ, വെക്കാറില്ല. എന്തൊരു അപാകത പോലെ. എനിക്ക് അതൊരു തോന്നിയാണോ? ബ്രോൺകോനെ നാണം കെടുത്താൻ വേണ്ടി വരുന്നു. ബ്രോൺകോ എടുത്തിട്ട് വന്നിരിക്കുന്നു. ഫോണിതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതൊന്നും ശരിയല്ല. നീങ്ങുന്നില്ല. വണ്ടി ചെളിയിൽ ഓടുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ട് വലിക്കുന്നുണ്ട് നന്നായിട്ട്. പക്ഷെ ശരിക്കും പറഞ്ഞ ചെറിയ താഴ്ച ഉള്ളൂല്ലേ. അതെ, ഞാൻ ഇപ്പൊ നിന്നെ റിലീസ് ചെയ്യാം. എടുത്തോ, എന്റെ അടുത്തോ. നിന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. പറ്റുന്നുണ്ടോ? കൊറച്ച് കഷ്ടപ്പെടണോ? ഏ, നീ വിഞ്ഞിട്ടോ? വീണ്ടും പോടാ. അതൊക്കെ പോയ്യോ, മരം വീണേ. മരം കൊടിഞ്ഞ് തലയിൽ വീണല്ലോ. വൈകി പറ്റുമോ? എടാ, നിനക്ക് പെട്ടെങ്കി ഒരു ഐഡിയ ഉണ്ട്. ഞാൻ നിന്നെ വിഞ്ചിട്ട് വലിക്കാം ഇവിടുന്ന്. എന്റെ വിഞ്ചി നല്ല നീളമുള്ളതാണ്. എല്ലാതും നല്ല നീളം ഉണ്ട്. എന്നാലും നിന്നെ വലിച്ചേക്കാം. ഒന്ന് ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഉണ്ടാക്കട്ടെ. ഏശപ്പം നമ്മളവനെ വലിച്ചടുപ്പിക്കുകയാണ്. വരട്ടെ 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 വരട്ടെ. ഓ, ഇത് ഉച്ച കളിയായിട്ട്. എന്താ മോനെ, നമ്മളെ വണ്ടിയൊക്കെ പൊന്തി പൊന്തി കളിക്കുന്നേ. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. കിടക്കുന്ന കിടപ്പ് കണ്ടപ്പോ പെട്ടിയും കൂടെ വിളിക്കട്ടെ. നിനക്കൊരു സന്തോഷ വാർത്തയാണ് കേട്ടോ. നമ്മള് റോഡെത്തി. അപ്പൊ റോഡെത്തി സമാധാനമുണ്ട്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നീ രണ്ട് മരമൊക്കെ വലിച്ചിട്ടിട്ട് സ്വന്തം കഴിവ് കൊണ്ട് ഇവിടെ കയറി വരണം എന്നാണ്. അവിടെ വീട്ടുകാര് താമസിക്കണ്ടോ? ഇല്ല, പോയി വരുന്നുണ്ടാവും അല്ലേ. എന്താ അങ്ങനെ ചോദിച്ചേ?
അല്ല ഞാൻ ചോദിച്ചതാ. എന്നാലും പറയൂ. ഒരു ദിവസം ഞാൻ ഞാൻ എൻ്റെ വിഞ്ചിനാണ് നീട്ടമുള്ളതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങ് വലിച്ച് അങ്ങോട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ട്. സെറ്റ് സെറ്റ്. ഞാനങ്ങനെ തിരിച്ച് കരയിലോട്ട് കയറിയിട്ടുണ്ടേ. ഞാനും കയറാണ് ഗൈസ്. എന്നെ കൊണ്ട് പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും നീ ശ്രമിച്ചു നോക്ക്. ഓ എൻ്റെ വണ്ടി ഇവിടെ കുടുങ്ങിയേ കുടുങ്ങിയേ. സാർ വലിക്കണോ? സാർ വേണ്ട വേണ്ട. എന്നാ കയറി പോര്, എത്തുമായിരിക്കും, ഇന്നെങ്കിലും എത്തുമായിരിക്കും. ഞാണ്ടില്ലെങ്കിലും ഇവിടെ എത്തുമോ സാർ? നമ്മളൊക്കെ സിമ്പിളായിട്ട് എത്തും. നീ വിഞ്ചോട്ട് ഇട്ടേക്കുന്നേ, വിഞ്ച് നേരെ ഇട്. എൻ്റെ ഓൾ വീൽ ഡ്രൈവ് ഒന്നും ഓണായിരുന്നില്ല. നീ മറ്റേ നീ ഓഫ് റോഡിൽ ഓടിക്കാൻ നിനക്ക് കഴിവില്ലെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കേട്ടോ. മേലെ ഈ വണ്ടി എടുത്തോണ്ട് ഈ ഓഫ് റോഡിൽ കൂടെ വന്നിരിക്കരുത്. എടാ എന്നെ വലിക്കരുത് പ്ലീസ്, ഞാനിവിടെ ഒരു ഹാംഗിളിലൊക്കെ സെറ്റാക്കി വെച്ചേക്കാറ്. അതിൽ അവസാനം നമ്മുടെ ലോജിക്കൽ കയറിയിരിക്കുന്നു. അങ്ങനെ ശരിട്ടോ, ഒരിക്കലും എൻ്റെ വണ്ടി പറയൂലോ. ഓ ഇത് മൊത്തം താന്നാന്ന് പോണു ചെടി. ആ ഇത് വൻ സീൻ ചെളിയാന്ന് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ അവസാനം നമ്മുടെ ലോജിക്കിൽ ഒന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്, തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ ലോജിക്കിൽ ഒന്ന് കയറി എത്തിയിട്ടുണ്ട്. ഇവിടെ എടുത്തെടുത്തോ എടുത്തെടുത്തോ. ഇനി എൻ്റെ കൂടെ നിനക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ നീ വേ പുറകെ വന്നോട്ടോ, അല്ലെങ്കിൽ നീ ഫ്രണ്ടിൽ പോക്ക്, ഞാൻ പുറകെ വരാം. ഇതെല്ലാം റോഡ് ഉണ്ടെങ്കിൽ റോഡിൽ കൂടെ ഓടിച്ച് നോക്കോ. ഇവിടെ ഏതെങ്കിലും റോഡൊക്കെ കാണുന്നുണ്ടെങ്കിൽ വിട്ടു നോക്കട്ടോ, ചെളിയിൽ നിന്ന് നടക്കല്ലോ. അത് കാണുന്നുണ്ട്, പറക്കുന്നുണ്ട് കേസ്, പറക്കുന്നുണ്ട്. നമുക്കും പുറകെ അയ്യോ നീന്ത് പോക്കടാ പോന്നെ. ഞാൻ വണ്ടി തിരിക്കല്ലേ തിരിക്കല്ലേ ഇടിക്കല്ലേ. ആ നമുക്ക് എല്ലാ ലൊക്കേഷനൊക്കെ ഡിസ്കവർ ചെയ്തിട്ട് വരാം. എന്റെ മോൻ എന്റെ വണ്ടി ഒരു കുതിര. ഓ നീ എന്താ എന്തിനാണ് ഇടിച്ചു തെറിപ്പിച്ചപ്പോ? നൈസായിട്ട് പോയി ഇടിച്ചത്. അതെന്താ സാധനം? ഓ ട്രെയിലർ പൊട്ടിക്കിടക്കുന്നേ അത്. സീൻ സാധനം. ഞാൻ എന്റെ വണ്ടി സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്നു, അവന്റെ പൊളിച്ചു കൊണ്ടു നടക്കുന്നു. എന്റെ വലിയ ടയേഴ്സ് ഒക്കെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് കഴിച്ചത്. അപ്പൊ നമുക്ക് ഇനിയും കുറെ വണ്ടികളുണ്ടോ? ഇനി നമ്മുടെ റോയൽ എൻഫീൽഡ് ഒക്കെ വരാനുണ്ട്, കുറെ സാധനങ്ങളൊക്കെ ഇറക്കാനുണ്ട്. ഞാൻ അതേ പ്രയത്തിന്റെ വീട് എന്റെ പ്രയത്തിന്റെ കരിഞ്ഞു കിടക്കുന്നു. അവിടെ പ്രയത്തിന്റെ വീടെന്ന് പറഞ്ഞ് അവിടെ തിന്നാനൊന്നും കൊടുക്കുന്നില്ല. നന്നായിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ജോലിക്കലിന്റെ കാര്യം എന്തായിരിക്കുന്നു? എടാ വരിക്കണോ? വേണ്ട കേറിക്കോളൂ, ഇതൊക്കെ ചീണ കേസ്. കേറിയാ മതിയായിരുന്നു. വലിക്കണോന്ന് വെച്ചപ്പോ ഞാൻ വലിക്കണ്ടെന്ന് വെച്ചേ ഒറ്റക്ക് കയറി. അത് മതി അത് മതി അത് മതി. ഓ ആ കാലം അറിയില്ല, വലിച്ചു കയറ്റാം. ചോദിക്കാറില്ല, കറക്റ്റ് ചെയ്യാറില്ല. ആണല്ലേ? ആ ഞാൻ കാണുന്നു കാണുന്നു. വേണമെങ്കിൽ ഇട്ടോട്ടോ, വലിച്ചു കയറ്റാം. ഇത് ചെളിക്കുണ്ടാട. ഞാനതിൽ നിന്ന് റോട്ടിൽ കയറി തന്നെ വലിച്ചു കയറ്റാട്ടോ. ഓ കേറുന്നുണ്ട് കേറുന്നുണ്ട്, വലിക്കുന്നുണ്ട്. നീ ആക്സിഡന്റ് എടുത്തോ? വലിക്കുന്നുണ്ട്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ലോജിക്കല്ലേ, ഞാൻ തിരിച്ച് വീട്ടിലൂടെ എത്തിയിട്ടുണ്ട്. എടാ അടുത്ത പ്രേത വീടുണ്ടോട്ടോ അപ്പുറത്ത്, അതിനകത്തൊന്നും കൂടെ ചാടിച്ചേക്കല്ലേ. ഇവിടെ ട്രക്ക് കിടക്കുന്നടാ, വലിയൊരു സാധനം. ഇതാരുടെ ട്രക്കാ? നിന്റെ ആണോ? അതെടുക്കാൻ പറ്റും. ഇത് ഫ്രണ്ടിൽ ദേര് മറ്റേ ചെളിക്കുണ്ടായിട്ടൊരു വീട് കിടക്കുന്നു. ഈ വീടിന്റെ ഫ്രണ്ടിൽ എനിക്കൊന്ന് ഈ വീട്ടുകാരൊക്കെ ഫുള്ള് തോണി ഉപയോഗിച്ചാ ഇതിന് നടക്കുന്നേന്ന്. തോണിയെ കിടക്കുന്നുണ്ട് വീട്ടില്. നൈസായിട്ട് നമ്മളങ്ങനെ അവസാനം എന്താ ഇവിടെ എത്തിയിട്ടുണ്ട് കേസ്, എത്തിയിട്ടുണ്ട്. അവിടെ ലോജിക്കുന്ന മോനും കൂടി ഇങ്ങോട്ട് വരുമോ? അങ്ങേറെ കളി കാണായിരുന്നു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ. ഇതൊക്കെ എന്ത് സെറ്റ് വഴിയാണ്. വേണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ മുങ്ങി കിടക്കാം ഇവിടെ. ഓ സീനാണ് കഴിച്ചത് ഇവിടെ. അവിടെ വണ്ടി കണ്ടില്ലേ? വണ്ടി അനങ്ങുന്ന പോലില്ല. ഓ
തന്നെ വലിക്കായിരിക്കൂലേ, വലിച്ചോ വലിച്ചോ കയറട്ടെ, വലിച്ചോ വലിച്ചോ, നന്നായിട്ട് വലിച്ചോ, നന്നായിട്ട് വലിച്ചോ. അങ്ങനെ ലാസ്റ്റോട് കേറിയിട്ടൊക്കെ ഉണ്ട് റോഡിലോട്ട്. അത് അടിപൊളി റോഡോടാ, ഞാൻ വെറുതെ ഇറങ്ങി നോക്കി, എന്റെ വണ്ടി കഴുകാറക്കിയല്ലേ. വണ്ടി ക്ലീൻ ആയ വണ്ടി പൊളിഞ്ഞു പോയാലെ. എടാ നമുക്ക് റേസ് വെച്ചാലോ, ഇത് ഈ വഴി കൂടെ ഞാനായിരിക്കുള്ളൂ വന്നാലും. അപ്പൊ ശരിയെന്നോ, നേരെ വെച്ചോ, നേരെ വിട്ടോ, ഈ വഴി നേരെ കേട്ടോ റേസ്. ചിലപ്പോൾ നമ്മളിനി അവസാനം ഈ വീഡിയോ എങ്ങനെ എൻഡ് ചെയ്യാൻ പോവാണ്, അപ്പോഴത്തേക്കും നമ്മൾ റേസാണ് ഇനി വെക്കുന്നത്. നേരെ വിട്ടോ, നേരെ വിട്ടോ, നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ ഭൂമി ഉണ്ടല്ലേ, തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തും. അതാണ് നമ്മൾ ലക്ഷ്യം. പറ്റുമോന്നറിയില്ല, സെക്യൂർ ബൈക്ക് ഇതൊക്കെ പറ്റുമോ? എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ നന്നായിട്ട് തിളക്കുന്നുണ്ട്. അയ്യോ ഇത് കേട്ടോ, ഈ വണ്ടി ജി ജി ഓ റേസ് തന്നിട്ട് റേസ് തന്നിട്ട് എടുത്തുണ്ട്. അവിടെ വണ്ടി ബ്ലോക്കാക്കി ഇട്ടേക്കുന്നു. എന്റെ ഓണം എങ്ങനെയുണ്ട്? പറോ പറോ, ഈ ഓണം ഇത്ര നേരം ഉണ്ടായിട്ടാണോ? ലോജിക്കൽ ഗെയിമിങ്ങിന് ഞാൻ വിട്ടു കൊടുക്കുവാണ്, വിട്ടു കൊടുക്കുവാണ്. നമുക്കെന്തായാലും നൈസായിട്ട് ടൈം ഒന്ന് സ്വിച്ച് ചെയ്യാം, അല്ലെങ്കിൽ റോഡൊന്നും കാണത്തില്ല. ആ എഴുതും ഇതേ പോകുന്നു, ടൈം സ്വിച്ച് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോഴത്തേക്ക് കാലം രക്ഷപ്പെട്ട് കളഞ്ഞു കഴിച്ചു. അപ്പോൾ അതെ അതെ, നമുക്കെന്തായാലും വേറെ സ്ക്രീൻ മാറ്റി ഓടിക്കാം. താൻ എങ്ങോട്ട് അവിടെ രക്ഷപ്പെട്ടു പോയേ? നമ്മളൊക്കെ ഫസ്റ്റ് എത്തി. ഏഹ് പോയി, ഇങ്ങനെ കാണാനില്ലല്ലോ. ഇവൻ വഴി മാറിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. ആ ദേ കിടക്കുന്നു അവിടെ, ഇടിച്ച് കിടക്കുന്നത്. ഏകദേശം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നമ്മളിങ്ങനെ ഏതാണ്ട് ഇവിടെ വെച്ചങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ലോജിക്കലിൻ്റെ വണ്ടി കണ്ട ചപ്പി പോലെ ഇരിക്കുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അവിടെ ഇത് കട്ട് ഓഫ് റോഡ് വഴിയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. സെറ്റ്, അപ്പോൾ നമ്മുടെ ലോജിക്കലിൻ്റെ ഈ ചാനലിൽ കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ചങ്ങ് എൻഡ് ചെയ്യുക. എൻ്റെ അമ്മച്ചിയെ മറഞ്ഞു, എൻ്റെ മോനെ മലത്തിയടിച്ചു എടാ, അതൊക്കെ ദൈവം ചോദിക്കടാ. എടാ മരത്തിയടിക്കലടാ, തിരിച്ചിടറാ തിരിച്ചിടറാ. എങ്ങനെ ഗൈസ്, നമ്മുടെ വണ്ടി എങ്ങനെ അവസാനം അറ്റ് ലാസ്റ്റ് മറിഞ്ഞിരിക്കുകയാണ്, മറിഞ്ഞിരിക്കുകയാണ്, മറിച്ചിരിക്കുകയാണ്. നേരെ ഞാനൊന്ന് കൊല്ലൂട്ടോ, എടാ എടുത്തോണ്ട് പോടാ തന്റെ വണ്ടി. ഇതൊക്കെ എന്ത്, ഹാ ഹാ ഹാ, നമുക്ക് കയറേണ്ട സഹായമൊന്നും വേണ്ട, എന്നിട്ട് നൈസായിട്ട് നേരെ. ഓ സെറ്റ് സെറ്റ്, നീ ഒന്ന് അവിടെ നിന്നേരം, എനിക്കൊരു കാര്യം പറയണ്ട എന്നോട്. സെറ്റ് സെറ്റ്. അങ്ങനെ ഗൈസ്, അപ്പം നമ്മൾ തിരിച്ച് മരത്തെ അടിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ വീട് ഇന്നും ഇവിടെ വെച്ചങ്ങ് എൻഡ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ഗോവിലുണ്ടെങ്കിൽ നമ്മുടെ ലോജിക്കലുണ്ടെങ്കിൽ ചാനലിൽ കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ സീ യു ഗൈസ്, സീ യു ഇൻ അനദർ വീഡിയോ.